السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء سيد المتقين محمد بن عبد الله وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيري بريم സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അലഹദില്ല അള്ളാഹു സുബാനഹുവത്ത ആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ നാൽപ്പതാം അധ്യായം സൂറത്തു ഖാഫിറിലെ ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകൾ അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി കിയാമത്ത് നാളിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് താക്കീത് നൽകുവാനും എല്ലാവരും അള്ളാഹു സുബഹാനഹുവ ആലയുടെ മുന്നിൽ യാതൊരു മറയും കൂടാതെ ഹാജറാകും അതിനെ സംബന്ധിച്ച് ഭയപ്പെടാൻ സത്യവിശ്വാസികളെയും മനുഷ്യ സമൂഹത്തെയുമെല്ലാം ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹു സുബഹാനഹുവല കഴിഞ്ഞ വചനങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് آية الإنذار <سؤال> الله سبحانه وتعالى بريطانيا من الله سبحانه وتعالى بريطاني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلم خائنة الأعين وما تخفي الصدور يعلم الله سبحانه وتعالى أرينو علم يعلم علما الله أرينو ൽ അയുനി ഖാന എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക ചതിക്കുക ഖാന യഹൂനു ഹയാന ഖാ ഇൻ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവൻ ഹാ ഇനത്തുൽ അയുൻ ഹാ ഇനത്തൽ അയുൻ എന്ന് പറഞ്ഞാൽ അയനിൻ്റെ ജമ ആണ് അയുൻ കണ്ണുകൾ കണ്ണുകൾ അയുൻ കണ്ണുകൾ അപ്പോൾ ഹാ ഇനത്തുൽ അയുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകളുടെ വഞ്ചന അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം കണ്ണുകളുടെ കട്ടുനോട്ടം കണ്ണുകളുടെ കട്ടുനോട്ടം ആരും കാണാതെ മറ്റാരും കാണുന്നില്ല എന്ന് കരുതി അല്ലെങ്കിൽ മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടാതെ താൻ ഉദ്ദേശിക്കുന്നതിലേക്ക് നോക്കുന്നതിനാണ് കണ്ണുകളുടെ കട്ടുനോട്ടം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുബാൻഹു വാല വേറെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അതറിയുന്നുണ്ട് അല്ലമു ഖാ ഇന തെല്ല അയ്യുൻ കണ്ണുകളുടെ വഞ്ചനാപരമായ നോട്ടം അല്ലെങ്കിൽ കട്ടുനോട്ടം നോട്ടം അള്ളാഹു അറിയുന്നു വമാ തുഹ്ഫി സുദൂർ അഹ്ഫ യുഹ്ഫിഹ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക വമാ തുഹ്ഫി സുദൂർ സുദൂറിൻ്റെ ജമാഅണു സുദൂർ നെഞ്ചുകൾ മറച്ചു വെക്കുന്നത് അഥവാ കൽബകത്തുള്ളത് അതും അള്ളാഹു സുബാനഹു അറിയുന്നവനാണ് അപ്പോൾ മഹ്ഷറിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ദിവസം ആ ദിവസത്തിൻ്റെ ഭയാനകതകളിലേക്ക് സൂചന നൽകുന്ന ഒരു വചനം കൂടിയാണ് ഈ ഒരു വചനം കാരണം കഴിഞ്ഞ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് യൗമ ഹുംബ റിസൂന ലാഹിമിൻ ലിമിൽ ലിമനിൽ കുല്യവും യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ യൗമ തുജ്ജാ കുത്ത് ലാതുൽ യൗം ഇൻ അള്ളാഹ് സരി ഹിസബ് യൗമൽ ആസിഫതി ഇതിൽ കുലൂബു ലദൽ ഹനാജിരി കാലിമീൻ മാലുല്ലാലിമീന മിൻ ഹമീമിൻ യു ഈ വചനങ്ങളിലൊക്കെ അള്ളാഹു ഉസ്ഫാൻ ഉത്തല ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുകയാണ് ഓരോ വ്യക്തിയും അന്ന് അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുന്നതാണ് നിങ്ങളിൽ ഒരാൾ പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല ഹൃദയങ്ങളിലുള്ളതെല്ലാം വെളിവാക്കപ്പെടും എല്ലാം കൃത്യമായി വെളിവാക്കപ്പെടുകയും മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമാണ് കിയാമത്ത് നാൾ ആ ഒരു കിയാമത്ത് നാളിലെ സൂക്ഷ്മമായ വിചാരണയുടെ ഒരു കൃത്യത അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഒരു വചനം അള്ളാഹു സുഹാൻ ഊത്താല നമ്മെ ഉണർത്തിയിട്ടുള്ളത് ഈ അലമു നമ്മെ വിചാരണ ചെയ്യുന്ന അള്ളാഹ് ഉസ്ഫാനോ താല നമ്മളുടെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന അള്ളാഹ് ഉസ്ബാനോ താല അവൻ എങ്ങനെയുള്ളവനാണ് കണ്ണുകളുടെ കട്ടുനോട്ടം പോലും അറിഞ്ഞവനാണ് അതേപോലെ തന്നെ ഹൃദയങ്ങൾ മറച്ചുവച്ച ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടന്ന ചിന്തകൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞവനാണ് അള്ളാഹ് ഉസ്ബാനോ താല അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ച് സമ്പൂർണമായും അവൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അവസ്ഥകളെക്കുറിച്ചും കൃത്യമായി അറിയുന്ന അള്ളാഹു സുഹാനഹുവലയുടെ മുന്നിലാണ് നമുക്ക് പോയി നിൽക്കാനുള്ളത് ആ ഒരു ബോധവും പേടിയുമെല്ലാം നമുക്കുണ്ടാവണം അപ്രകാരം അള്ളാഹു അവൻ്റെ സൂക്ഷ്മമായ അറിവിനെ സംബന്ധിച്ചും അവൻ്റെ വിചാരണയുടെ കൃത്യതയെ സംബന്ധിച്ചുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ അലമു അവൻ അറിയുന്നു ഹാ ഇനത്തല്ല അയുനി കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ വഞ്ചനാപരമായ നോട്ടങ്ങളെ വമാ തുഹ്ഫിസ് സുദൂർ ഹൃദയങ്ങൾ നെഞ്ചകത്തുള്ളിലുള്ള أبا مرتشو وكنا كارين الله سبحانه وتعالى أريونو علما ابن كثير رحمه الله أديه تدا تفسير ال إي آية تنا وقوله يعلم خائنة الأعين وما تخفي الصدور يخبر تعالى عن علمه التام المحيط بجميع الأشياء الله سبحانه وتعالى نمي أريك يعني أبند سمبورنا مايا എല്ലാ കാര്യങ്ങളെയും കൃത്യമായി വലയം ചെയ്തുകൊണ്ടും പരിപൂർണമായും അറിയുന്ന അള്ളാഹുവിൻ്റെ ആ അറിവിനെക്കുറിച്ചാണ് അവൻ നമുക്ക് പറഞ്ഞു തരുന്നത് ജലീലിഹ വ ഹകീരിഹ വ വെബീരിഹ ദീഖിഹ വ ലത്തീഫിഹ ചെറുതാകട്ടെ വലുതാകട്ടെ സൂക്ഷ്മമായതാകട്ടെ അല്ലാത്തതാകട്ടെ ഏറ്റവും മൈന്യൂട്ടായതാകട്ടെ അതല്ലാത്തതാകട്ടെ ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായതും പ്രത്യക്ഷവും പരോക്ഷമായതുമായ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അവൻ കൃത്യമായി അറിയുന്നു ലി ഹദർ മഹു ഫിഹിം എന്തിനാണത് മനുഷ്യർ അവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ വേണ്ടി ഭയപ്പെടുവാൻ വേണ്ടി അള്ളാഹു എല്ലാം അറിയുന്നു രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ല മനസ്സിൽ മറച്ചുവെച്ചതെന്നോ പുറത്തു പറഞ്ഞതെന്നോ വ്യത്യാസമില്ല എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു സുബാനഹുഅല എന്ന് അടിമകൾ മനസ്സിലാക്കുവാൻ വേണ്ടി എന്നിട്ടോ എന്തിനാണത് അവർ ശരിക്കും അള്ളാഹുവിൽ നിന്ന് ശരിയായ ലജ്ജ ലജ്ജിക്കുവാൻ വേണ്ടി ശരിക്കുമുള്ള ഹയാ ലജ്ജ വേണം എന്ത് പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും മനസ്സിൽ എന്തൊന്ന് നാം മറച്ചു വെക്കുമ്പോഴും ഇതെല്ലാം സർവശക്തനായ അള്ളാഹു സുബാനു തല അറിയുന്നുണ്ട് എന്ന ഒരു ലജ്ജാബോധം വിശ്വാസികൾക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിന്തകളിൽ അവർ മുഴുകുകയില്ല വല്ല ചിന്തകളും അവർക്കുണ്ടായാൽ തന്നെ അവർ അള്ളാഹു സുബഹാനു തലയെ ഓർക്കുകയും മറ്റു നല്ല ചിന്തകളിലേക്ക് അവരുടെ ചിന്തകളെ അവർ വഴിതിരിച്ചുവിടുകയും ചെയ്യും അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു നിഷിദ്ധമാക്കിയ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്ക് അവർ തങ്ങളുടെ ദൃഷ്ടികളെ പായിപ്പിക്കുകയില്ല കണ്ണുകൾ കൊണ്ട് ആ നിലക്കുള്ള നോട്ടങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല ഇപ്രകാരം ജീവിതത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത അവർക്കുണ്ടാകുവാനും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാനും ശരിയായ രൂപത്തിൽ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുവാനും എല്ലാം കാണുന്ന അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നറിയുവാനും എല്ലാം വേണ്ടിയിട്ടാണ് അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അള്ളാഹു സുഹാനോ താല അവൻ്റെ ഇൽമിനെ സംബന്ധിച്ച് അവൻ്റെ അറിവിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്രകാരം അള്ളാഹു സുബാനോ താല കണ്ണുകളുടെ കട്ടുനോട്ടവും അതേപോലെ തന്നെ ഹൃദയം നഞ്ചകത്തുള്ള കാര്യങ്ങൾ രഹസ്യങ്ങൾ ഇതെല്ലാം അള്ളാഹു സുഹാനു താല കൃത്യമായി അറിയുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സ്ഫ്ഹാനു തേല പഠിപ്പിക്കുന്നത് ഇബിന് അബ്ബാസ് റലി അള്ളാഹു താല അനുഹുവിൽ നിന്ന് ഇപ്രകാരം റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ ആയത്തിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു ഉസ്ഫാനോ താല കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നു ഹൃദയങ്ങൾ മറച്ചു വയ്ക്കുന്നത് അറിയുന്നു എന്ന് പറയുന്നിടത്ത് വളരെ കൃത്യമായി മനുഷ്യൻ്റെ കൃത്യമായ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹുബിൻ അബ്ബാസ്റദി അല്ലാ തേലു പറയുകയാണ് വഹുവർ റജുൽ ഇതൊരാളെക്കുറിച്ചാണ് യദുഹുൽ ആല അഹിലിൽ ബൈത്തി ബൈതഹും അയാൾ മറ്റൊരാളുടെ വീട്ടിൽ പ്രവേശിച്ചു വഫീഹിമുൽ മറത്തുൽ ഹസ്സന ആ വീട്ടിൽ സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് ഔ തമുറു ബിഹി വബിഹിമുൽ മർഹത്തുൽ ഹസ്ന അല്ലെങ്കിൽ അയാളുടെ അടുക്കലൂടെ സുന്ദരിയായ ഒരു സ്ത്രീ നടന്നുപോയി ഫൈദ ഖഫലൂ ലഹവ ഇലഹ മറ്റുള്ളവർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അയാൾ ആ സ്ത്രീയെ നോക്കുന്നു ഫയ്ദ ഫത്തനുഖദ്വ അവർ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ ദൃഷ്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നു ഫൈദ ഖഫലൂ ലഹവ വീണ്ടും അവർ അശ്രദ്ധമാകുമ്പോൾ വീണ്ടും നോക്കുന്നു ഫൈദ ഫത്തനുഖദ്വ ബസറഹു അൻഹ എന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ കണ്ണുകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവർ കാണാതെ ഹറാമായതിലേക്ക് നോക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല അതാണ് ഈ കണ്ണുകളുടെ കട്ടുനോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വഖദിത്തല അള്ളാഹു മിൻ ഖൽബിഹി അന്നഹു വദ്ദ അൻ ഇത്തല അല ഫർജിഹ അങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ തീർച്ചയായും അയാളുടെ മനസ്സിൽ അതല്ലാത്ത മറ്റു മോഹങ്ങളും അയാൾ ഒരുപക്ഷേ മനസ്സിൽ മറച്ചു വെക്കുന്നുണ്ടാകും അതും അള്ളാഹു സുബാനു താല അറിയുന്നു അപ്പോൾ കൃത്യമായി അള്ളാഹു സുബാനോ താല മനുഷ്യൻ അവൻ കണ്ണുകൊണ്ട് ഏതൊന്ന് നോക്കുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു ചിന്തയും ഉണ്ടാകും ഇതെല്ലാം അള്ളാഹു സുബാനു തേല അറിയുന്നു ഇതെല്ലാം അറിയുന്നവനായ അള്ളാഹു സുബഹാനുഹു വാലയാണ് നമ്മുടെ രക്ഷിതാവ് അവനാണ് കയ്യാമത്ത് നാളിൽ നമ്മെ വിചാരണ ചെയ്യുന്നത് അതുകൊണ്ട് ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ഏറെ സൂക്ഷ്മതയോടുകൂടി കണ്ണും കാതും ഹൃദയവും നാവും ലൈംഗികാവയവങ്ങളെയും എല്ലാം സൂക്ഷിച്ചുകൊണ്ടും കൊണ്ടും സംരക്ഷിച്ചു കൊണ്ടുമുള്ള സുരക്ഷിതത്വം നിറഞ്ഞ ഒരു ജീവിതമാണ് വിശ്വാസികൾ നയിക്കേണ്ടത് മനുഷ്യർ അത്തരമൊരു ജീവിതത്തിലേക്കാണ് മടങ്ങേണ്ടത് എന്ന സന്ദേശമാണ് അള്ളാഹു സ്ഫാനുദ്ധാല നൽകിയിട്ടുള്ളത് സൂറത്ത് ഉഗാഫറിലെ പത്തൊമ്പതാമത്തെ ഈ ഒരായത്ത് നമ്മുടെ എല്ലാ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന ഒരായത്താണ് യല മുഹ ഇനത്തല്ല അയ്യുനി കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാകുന്നു അള്ളാഹു സ്ഫ്ഹാനു താല വമാ തുസ് സുദൂർ ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും അള്ളാഹു സുബാനുവല അറിയുന്നു ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹു വഅല പറയുന്നു വല്ലാഹു തീർച്ചയായും അള്ളാഹു സുബാനുഅല യഖ്ദി ബിൽ ഹഖ് ഖദാ യഖ്ദി ബിൽഹക് ക എന്ന് പറഞ്ഞാൽ വിധിക്കുക കവാ വിധിക്കുക വല്ലാഹു യഖ്ദി അള്ളാഹു വിധിക്കുന്നു വിധി നടത്തുന്നു ബിൽ ഹഖ് സത്യപ്രകാരം ന്യായപ്രകാരം നീതിമുറപ്രകാരം അതാണ് ഇവിടെ ഹക്ക് കൊണ്ടുള്ള ഉദ്ദേശം സത്യസന്ധമായ വിധി ന്യായപ്രകാരമുള്ള വിധി നീതിയിൽ അധിഷ്ഠിതമായ വിധി ഇതാരാണ് നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനിൽ മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ പോലും ദുആൻ വല്ലതീനൂനമിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരോ ലുദൂന ബിഷ് ഇൻ അവർ ഒന്നും വിധിക്കുന്നില്ല ഒരു വിഷയത്തിലും വിധി നടത്താനുള്ള അധികാരമില്ലാത്ത അവരുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിക്കുകയും വിധിക്കുകയും ചെയ്യുന്ന ദുർബലരായ ആളുകളാകുന്നു നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ലായ ഖുദൂന ബിഷേ ഒരു കാര്യവും കല ആക്കാൻ കതറാക്കാനുള്ള കഴിവ് അവർക്കില്ല അള്ളാഹുവിൻ്റെ കഥയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ജനിച്ചതും അവർ ജീവിച്ചതും അവർ മരിച്ചതും അവർക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിപ്രകാരമാണ് പ്രകാരമാണ് അവരൊന്നും വിധിക്കുന്നില്ല ഒരു സൃഷ്ടിയും ഒന്നും വിധിക്കുന്നില്ല ഇൻ അള്ളാഹുർ തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഈ ഒരു വചനം അല്ല ഇബിനു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു വല്ലാഹു യഖ്ദീബിൽ ബിൽ ൽ അള്ളാഹു നീതി മുറപ്രകാരം വിധി നടത്തുന്നു എന്നിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു അബ്ബാസ് തആല അൻഹുവിൽ നിന്നുള്ള ഒരു കൗൽ എന്താണത് വല്ലാഹു യഖുദീബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖാദിറുൻ അവൻ കഴിവുള്ളവനാണ് ും തിന്മക്ക് തത്തുല്യമായ തിന്മ കൊണ്ടും വിധിക്കുവാനും പ്രതിഫലം നൽകുവാനുമുള്ള കഴിവ് അത് അള്ളാഹു സുബാനഹുഅാല മാത്രമാണ് ഉള്ളത് ഇപ്രകാരമാണ് ഈ ആയത്തിന് ഇബിന് അബ്ബാസ് നൽകിയത് സൂറത്തു നജുമിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ ഉത്താല പറയുന്നുണ്ട് കിയാമത്ത് നാൾ എന്തിനാണ് അള്ളാഹു സംവിധാനിച്ചത് ലിയജ് അല്ലീന അസ ഉമിലു അധർമ്മം ചെയ്തവർക്ക് തെറ്റ് ചെയ്തവർക്ക് അവർ ചെയ്ത തിന്മക്കനുസരിച്ച് പ്രതിഫലം നൽകാനും അഹ്സനു ഹുസ്ന സുഹൃദം ചെയ്തവർക്ക് നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ലതായ അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുവാനും യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു സുബാനുത്താലക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ് ഒരു മനുഷ്യൻ ചെയ്ത നന്മക്ക് തത്യമായ അതിൻ്റെ പരിപൂർണമായ അളവിൽ പ്രതിഫലം നൽകാൻ സൃഷ്ടാവായ സ്രഷ്ടാവായ അള്ളാഹുസ്ഹാനു തലക്ക് മാത്രമേ കഴിയുള്ളൂ ഈ ദുനിയാവിൽ ഒരു കോടതിക്കും അത് സാധ്യമല്ല ഒരു ജഡ്ജിക്കും അത് സാധ്യമല്ല ഈ ദുനിയാവിലെ ഒരു ശിക്ഷാ സംവിധാനത്തിനും ഒരാൾ ചെയ്ത തിന്മയുടെ തോതനുസരിച്ച് കൃത്യമായ അളവിൽ പ്രതിഫലം കൊടുക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല ഒന്നെങ്കിൽ കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും ഇത് ഇന്ന പാപത്തിന് തുല്യമാണ് എന്ന് പറയുക സാധ്യമേ അല്ല മനുഷ്യനതിന് കഴിയില്ല സൃഷ്ടികൾക്ക് അതിന് കഴിയില്ല സൃഷ്ടാവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അള്ളാഹു സുഹാനോ തലക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഒരാൾ ചെയ്ത നന്മക്ക് തത്തുല്യമായ പ്രതിഫലം കൊടുക്കാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല സൃഷ്ടാവിനെ കഴിയുള്ളൂ കാരണം ആ നന്മ ചെയ്യുമ്പോൾ അയാൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണത് ചെയ്തത് എത്രമാത്രം കൃത്യതയോടുകൂടിയാണത് ചെയ്തത് അതിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവ് അള്ളാഹു സുഹാനു താലക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു അയാളുടെ മറ്റു സാഹചര്യങ്ങൾ എന്തായിരുന്നു ഇതിനെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ റൈബറിയാത്ത മനുഷ്യർക്ക് കഴിയില്ല മനുഷ്യൻ്റെ അറിവിനൊരു പരിധിയുണ്ട് കാരണം അവൻ്റെ കാഴ്ചക്ക് പരിധിയുണ്ട് അവൻ്റെ കേൾവിക്ക് പരിധിയുണ്ട് അവൻ്റെ നിരീക്ഷണങ്ങൾക്ക് പരിധിയുണ്ട് പരിമിതമാണ് അവൻ്റെ അറിവ് ഒരാളെ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരിക്കലും സൃഷ്ടികൾക്ക് സാധ്യമല്ല എന്നാൽ അള്ളാഹു സുബാനോ തലക്ക് ഒരു വ്യക്തിയുടെ രഹസ്യവും അറിയാം പരസ്യവും അറിയാം അയാളുടെ ഹൃദയങ്ങളിലുള്ള മിസ്കാല് തറത്ത് അണുമണിത്തൂക്കമുള്ള ചിന്ത പോലും അള്ളാഹു സുബാനോ തലക്കറിയാം നെഞ്ചകത്ത് മറച്ചു വെക്കുന്നതും ഹൃദയങ്ങളിലെ രഹസ്യങ്ങളും അയാളുടെ എല്ലാ അവസ്ഥയിലുമുള്ള അയാളുടെ കാര്യങ്ങളും അള്ളാഹു സുബാനു തലക്കറിയാം അയാളുടെ സമ്മർദ്ദങ്ങൾ അയാളുടെ പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുന്ന മറ്റു ടെൻഷനുകൾ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ ഒരു വ്യക്തിയെക്കുറിച്ച് പരിപൂർണമായും ചോഴന്നു നിൽക്കുന്ന അറിവ് അള്ളാഹു സുബാനുവാലക്ക് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധി കൃത്യമായിരിക്കും അള്ളാഹുവിൻ്റെ ഹിസാബ് വിചാരണ വളരെ കൃത്യമായിരിക്കും അല്പം പോലും കൂടുകയുമില്ല അല്പം പോലും കുറയുകയുമില്ല സൃഷ്ടികൾക്ക് ആ നിലക്കൊരിക്കലും വിധിക്കാൻ സാധിക്കില്ല ഇപ്രകാരം അള്ളാഹു സുബാനുവ താലയുടെ ഏതൊരു വിധിയും നീതി മുറപ്രകാരമായിരിക്കും വല്ലാഹു യുദീബിൽ ഹക് തീർച്ചയായും സുബ്ഹാനഹു സുബാനു നീതി മുറപ്രകാരം സത്യസന്ധമായിട്ടാണ് വിധി നടത്തുക അതോടൊപ്പം തന്നെ ഏറ്റവും ശരിയായ വിധി നടത്താനുള്ള അധികാരവും ആർക്ക് മാത്രമേ ഉള്ളൂ അല്ലാഹു സുബ്ഹാനഹു തലക്ക് മാത്രമേ ഉള്ളൂ സൃഷ്ടികൾക്ക് ആർക്കും ഒന്നും വിധിക്കാൻ കഴിയില്ല അവർ വിധിക്കപ്പെടുന്നവരാണ് അവരുടെ കാര്യത്തിൽ അല്ലാഹുവാണ് വിധി നടത്തുന്നത് നാളെ എന്ത് ചെയ്യുമെന്ന് പോലും അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്ന് പോലും തീരുമാനിക്കാൻ മനുഷ്യന് സാധ്യമല്ല യഥാർത്ഥ കലാ കതറും ആരിൽ നിന്ന് മാത്രം അള്ളാഹു സുബാനുഹു വാലയിൽ നിന്ന് മാത്രം മനുഷ്യൻ്റെ കതറുകൾ നിശ്ചയിക്കുന്നത് ആരാണ് അള്ളാഹു സുബഹാനു താലയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനു താലയോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം അവനോട് മാത്രമേ സഹായം തേടാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് മനുഷ്യൻ്റെ വിധിയെ മാറ്റിമറക്കുവാൻ മനുഷ്യൻ്റെ കാര്യത്തിൽ വിധി നടത്തുവാൻ സൃഷ്ടാവല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല ഒരാളുടെ നന്മയെ മാറ്റി തിന്മയാക്കുവാൻ ഒരാളുടെ തിന്മയെ മാറ്റി നന്മയാക്കുവാൻ അയാളുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടാൻ സൃഷ്ടികൾക്ക് ആർക്കും സാധ്യമല്ല മലക്കുകൾക്ക് സാധ്യമല്ല അമ്പിയാക്കൾക്ക് സാധ്യമല്ല മറ്റൊരു സൃഷ്ടികൾക്കും അത് സാധ്യമല്ല ഒരൗലിയാക്കൾക്കും അത് സാധ്യമല്ല അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ വിധി നടത്തുന്നവൻ അള്ളാഹു സുബാനു തല മാത്രമാണ് യഥാർത്ഥ വിധികർത്താവും അള്ളാഹു സുബാനു തേല മാത്രമാണ് അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനഹുലക്കു പുറമെ അവർ ആരോടൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ലയ ഖുദൂന ബിഷേ അവർ ഒന്നും വിധിക്കുന്നില്ല അതിനവർക്ക് കഴിയില്ല അതുകൊണ്ട് അവരോട് രോഗം മാറ്റണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് സന്താനങ്ങൾ നൽകണമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൽ നന്മയും ഐശ്വര്യവും നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അകപ്പെട്ട വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കാർക്കും അത്തരം മനുഷ്യൻ്റെ വിധികളെ മാറ്റാൻ കഴിയില്ല വിധികളെ മാറ്റാൻ ആ വിധി ആരാണോ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത് ആ റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ ലായുൽ കവാഇ ഇല്ല ദ്വാ ഖവാനെ മാറ്റുന്നത് ദ്വാ മാത്രമാണ് പടച്ച റബ്ബാണ് വിധിയെ മാറ്റാൻ കഴിവുള്ളവൻ അതുകൊണ്ട് അള്ളാഹുസ്ബാനഹുവത്ത് ആലയോടാണ് പ്രാർത്ഥിക്കേണ്ടത് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവനോട് മാത്രമാണ് ഇസ്തികാസ നടത്തേണ്ടത് എന്ന തൗഹീദിൻ്റെ ഒരു പാഠം കൂടി അള്ളാഹു ഉസ്ബാനോ തല ഇവിടെ പഠിപ്പിക്കുകയാണ് അതാണ് വല്ലദീനയുൻ ദൂനിഹി അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരാധ്യന്മാരായി കരുതുന്ന ആളുകൾക്ക് പോലും ലായഖുദൂനബിഷേ ഒന്നും വിധിക്കാൻ കഴിയില്ല ഇന്ന് അള്ളാഹു വസ്മീർ ഉൽ ബസീർ കാരണം എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും അള്ളാഹു ഉസ്ബാനോ തല മാത്രമാണ് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും സൃഷ്ടികൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി വിധി നടത്താനും കഴിയില്ല കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയില്ല അവരെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണുള്ളത് അതുകൊണ്ട് അള്ളാഹു ഉസ്മാനുദ്ധ ആല തൗഹീദും ഈ ഒരു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ നീതിപൂർവകമായ വിധിയെ സംബന്ധിച്ചും വിചാരണയെ സംബന്ധിച്ചും നമ്മെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ ധാരാളം വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വചനങ്ങളാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകൾ എന്ന് നാം മനസ്സിലാക്കുക വല്ലാഹു യുദീബിൽ ഹക്കി വല്ലദീന വല്ലദീന മിൻ ദൂനിഹി ലാ യഖ്ദൂന ഇന്നല്ലാഹു ഹുവസ് സമീഉൽ ദൂനിൻ ശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനോ താല ചോദിക്കുന്നു അവലം ഫിൽ അർദ് അവർക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൂടായിരുന്നോ സാറയ സീറു സയറൻ സാറയ സീറു സയ്യറൻ അവലം യസീറു അവർ സഞ്ചരിച്ചു നോക്കുന്നില്ലേ അല്ലെങ്കിൽ അവർക്ക് സഞ്ചരിച്ചുകൂടായിരുന്നോ അവലം യസീറു ഫിൽ അറുദി ഭൂമിയിലൂടെ എന്തുകൊണ്ടാണ് അവർ സഞ്ചരിക്കാത്തത് എന്തിനാണ് അവർ സഞ്ചരിക്കുന്നത് ഫയൻ ലുറു നല്ലറയൻ നല്ലറൻ എന്നിട്ട് അവർക്ക് നോക്കി കണ്ടുകൂടെ നോക്കി മനസ്സിലാക്കിക്കൂടെ എന്താണ് നോക്കി മനസ്സിലാക്കേണ്ടത് കൈഫഖഖ എപ്രകാരമായിരുന്നു ആകിബത്തുല്ലതീൻ ആ അഖിബ പര്യവസാനം ആരുടെ കാനു മിൻ കബലിഹിം ഇവർക്ക് മുമ്പ് ജീവിച്ചിരുന്നവരുടെ ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളുടെ അമ്പിയാക്കളും മുർസലീങ്ങളും കടന്നു വന്ന തലമുറകളുടെ സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അവരുടെ നാടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവർക്ക് നോക്കി കണ്ടുകൂടായിരുന്നു കാനു തീർച്ചയായും അവർ ആയിരുന്നു അഥവാ ഇവരുടെ പൂർവികർ ഇവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കാ മുഷരിക്കുകളാണ് മുഹമ്മദ് നബി അലൈഹി അലൈസ്ലം അഭിസംബോധന ചെയ്യുന്ന സമൂഹമാണ് ആ സമൂഹം എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു നോക്കിയില്ല ആ രാജ്യക്കാരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അവർ നിരീക്ഷിക്കുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് കാനൂഹും തീർച്ചയായും അവർ ആയിരുന്നു മിൻഹും ഇവരേക്കാൾ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമേടെ സമുദായത്തേക്കാൾ മിൻഹും കുവ്വത്തൻ അതിനേക്കാൾ ശക്തന്മാരായിരുന്നു ശരീരത്തിൻ്റെ ആകാരം കൊണ്ടും ശരീരത്തിൻ്റെ ശക്തി കൊണ്ടും അവർ എമ്പാടും ഇവരെക്കാൾ മുൻപന്തിയിലായിരുന്നു ആസാർഫിൽ അറുവി അതേപോലെ തന്നെ ഭൂമിയിൽ ആസാറുകൾ അടയാളങ്ങളും കെട്ടിടങ്ങളും എല്ലാം നിർമ്മിക്കുന്നതിൽ ഭൂമിയെ ഉഴുത് മറയ്ക്കുന്നതിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വലിയ വലിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ വീടുകളും എല്ലാം നിർമ്മിക്കുന്നതിൽ തീർച്ചയായും അറേബ്യയിലുണ്ടായിരുന്ന ആളുകളെക്കാൾ കേമന്മാരായിരുന്നു കഴിഞ്ഞുപോയ സമൂഹത്തിലുള്ളവർ പക്ഷേ അവരുടെ ശക്തി അവർക്ക് പ്രയോജനപ്പെട്ടില്ല ഫാഹുനുഹി അള്ളാഹു അവരെ പിടികൂടി ഫ അഹദ് അള്ളാഹു അവരെ പിടികൂടി ബി ദുനൂബിഹിം അവരുടെ പാപങ്ങൾ കാരണത്താൽ സംബിൻ്റെ ജമാഅണ് ദുനൂബ് അവരുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു സ്നാനുത്തല അവരെ പിടികൂടി അവരുടെ ശക്തിയോ പ്രതാപമോ ഒന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടില്ല വമാ ഖാനലഹും മിനാഹി മിൻ വാഖ് വമാ ഖാനലഹും അവർക്കുണ്ടായിരുന്നില്ല മിനാഹ് അള്ളാഹുവിൽ നിന്ന് മിൻ വാഖിൻ സംരക്ഷണം നൽകുന്ന ആരും തന്നെ വക്കായ വക്ക എ എന്ന് പറഞ്ഞാൽ വക്കാ സംരക്ഷണം നൽകുക യത്തൻ അപ്രകാരം സംരക്ഷണം നൽകുന്നവനാണ് വാഖ് എന്ന് പറയുന്നത് അപ്പോൾ വമാ മിൻ വാഖ് അള്ളാഹുവിൽ നിന്ന് അവർക്ക് അവരെ സംരക്ഷിക്കുന്ന ഒരാളും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അപ്പോൾ സഹായികളായി അവർക്ക് ആരുമുണ്ടായില്ല അവർ ആരാധിച്ചിരുന്ന അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങളോ അതല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്നു എന്നവർ ജൽപ്പിച്ചിരുന്ന സൈനിക ശക്തിയോ അവരെ യാതൊരു നിലക്കും സഹായിച്ചില്ല ഇതാണ് ഈ ഒരായത്തിലൂടെ അള്ളാഹ് ഉസ്ഫാനുത്തല പറയുന്നത് അപ്പോൾ ഈ വചനം ഒന്നുകൂടി നമുക്ക് വിശദമായി മനസ്സിലാക്കാം അള്ളാഹു ഉസ്ഫാനുത്തല ചോദിക്കുകയാണ് നബിസാഹു അലഹി വസല്ലമ അഭിസംബോധന ചെയ്ത മക്കാ മുഷിരിക്കുകളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ അവിശ്വാസികളോട് അല്ലെങ്കിൽ ഈ വചനം വായിക്കപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന ഏതൊരു കാലഘട്ടമുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാമുള്ള അവിശ്വാസികൾ അവരെക്കുറിച്ചാണ് പറയുന്നത് അവലം അവലമ്യ സീറൂഫില്ലാർത് അവർക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൂടെ പരിശുദ്ധ ഖുർആാൻ ധാരാളം സ്ഥലങ്ങളിൽ സത്യനിഷേധികളായ ആളുകളോട് കുൽ സീറൂഫില്ലാർത് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറയുന്നുണ്ട് എന്തിനാണ് അത് സഞ്ചരിക്കുന്നത് അള്ളാഹ് ഉസ്ഫാനുഹുബാലയുടെ സൃഷ്ടി വൈഭവം മനസ്സിലാക്കാനാണ് ഒന്ന് അങ്ങനെയുള്ള അള്ളാഹു വീണ്ടും ഒരു ജീവിതം കൂടി നൽകുമെന്നത് പഠിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ ഏകത്വം തിരിച്ചറിയാൻ അവൻ്റെ കഴിവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ അതേപോലെ തന്നെ അള്ളാഹു ഉസ്ഫാനു താല പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞ മറ്റൊരു സഞ്ചാരമാണ് പൂർവികരായ ആളുകൾക്ക് എങ്ങനെ നാശം സംഭവിച്ചു അവരുടെ ചരിത്രം മനസ്സിലാക്കാൻ ഇത് കേവലം ശരീരം കൊണ്ടുള്ള ഒരു യാത്രയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഹൃദയം കൊണ്ടുള്ളൊരു യാത്രയാണ് ചിന്ത കൊണ്ടുള്ളൊരു യാത്രയാണ് പൂർവിക സമൂഹത്തിന് സംഭവിച്ച അതപ്പതനം അതൊരു പക്ഷേ നമ്മളൊരു രാജ്യത്തോട് സഞ്ചരിച്ചാൽ ചിലപ്പോൾ കാണാൻ കഴിയില്ല പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ചരിത്രം വിശദീകരിക്കപ്പെട്ട സ്രോതസ്സുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അറിവിലൂടെയുള്ളൊരു യാത്രയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും പൂർവികരായ ആളുകളുടെ നാശത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനും സാധിക്കും അത്തരം രാജ്യങ്ങളിലേക്ക് ശരീരം കൊണ്ടുള്ള യാത്രയും ഉപകാരപ്പെടും എന്നിട്ട് എന്തിനാണ് അവർ സഞ്ചരിക്കുന്നത് ഇതേപോലെയുള്ള രാജ്യങ്ങളിലൂടെ ശരീരം കൊണ്ട് അതല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വായനയിലൂടെ പഠനത്തിലൂടെയുള്ള ഈ ഒരു സഞ്ചാരം അതെന്തിനാണ് അവലം യസിറൂഫ് ഇല്ലാറുദ്ദി ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കട്ടെ അല്ലെങ്കിൽ മാനവചരിത്രം അവർ വായിച്ച് പഠിച്ച് മനസ്സിലാക്കട്ടെ ഫയ്യൻലുറു എന്തിനാണത് ഫയ്യൻലുറു അവർ നോക്കിക്കാണട്ടെ ഹൃദയം കൊണ്ട് കാണട്ടെ അല്ലെങ്കിൽ ശരീരം കൊണ്ട് തന്നെ യാത്ര ചെയ്ത് കണ്ണുകൊണ്ട് നേർക്കുനേരെ കണ്ട് മനസ്സിലാക്കട്ടെ കൈഫഖാന ആഖിബത്തുല്ലദീന കിബത്തുല്ലദീന കാനോമിൻ കബിലിഹിം കൈഫഖാന ആഖിബത്തുല്ലദീന കിബത്തുല്ലദീന കാനോമിൻ കബിലിഹിം ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം നൂഹ അലി സ്വലാത്തു വസ്സലാം ഏറ്റവും ആദ്യം നശിപ്പിക്കപ്പെടുന്ന ഒരു വമ്പിച്ച പ്രളയത്തോടു കൂടി വളരെ വലിയൊരു ജനവിഭാഗം നശിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തെ ശിക്ഷ നൂഹ അലൈസ്ലാത്തു വസ്ലാമിയുടെ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം അന്ന് വിശ്വാസികളെയും കൊണ്ട് സഞ്ചരിച്ച കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ വരെ ഇന്നും ലഭ്യമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ജ്യൂതി പർവ്വതത്തിൽ പർവ്വത നിരയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തപ്പെട്ടതായി നമുക്ക് രേഖകൾ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും ആ ഒരു സഞ്ചാരം അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾക്ക് ഉപകാരപ്പെടും അതേപോലെ തന്നെ മുക്കി നശിപ്പിക്കപ്പെട്ട മറ്റൊരു പോക്കിരിയായിരുന്നു ഫിറൌൻ ആ ഫിറൌനിൻ്റെ ജഡം ഇന്നും ജീർണിക്കാതെ മ്യൂസിയങ്ങളിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നും നാം അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതേപോലെ ലൂത്ത് അലൈ സ്വലാത്തു വസ്ലാമയുടെ സമുദായം നശിപ്പിക്കപ്പെട്ടു അതിൻ്റെ അടയാളങ്ങൾ ഇന്നും ജോർദാനിൽ സദോം പ്രദേശത്ത് കാണാൻ സാധിക്കുന്നു എന്നാണ് അതിലൂടെ സഞ്ചരിച്ചിട്ടുള്ള യാത്രക്കാർ വിശദീകരിച്ചിട്ടുള്ളത് അതേപോലെ ആദ് സമൂത് ഗോത്രങ്ങൾ താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ ഇന്നും അവരുടെ വീടുകൾ വലിയ വലിയ പർവ്വതങ്ങൾ കുത്തി തുരന്നുകൊണ്ട് അവരുണ്ടാക്കിയ വീടുകളും കെട്ടിടങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങൾ ആ തലമുറകളുടെ അവശിഷ്ടങ്ങൾ എല്ലാം ഇന്നും കാണാൻ സാധിക്കും അപ്പോൾ അള്ളാ ഉസ്മാൻ ഉത്തല പറയുന്നു സഞ്ചരിക്കൂ ഭൂമിയിലൂടെ അല്ലെങ്കിൽ അവരുടെ ചരിത്രം പഠിച്ചു മനസ്സിലാക്കൂ വേദഗ്രന്ഥങ്ങളിലൂടെ അവരെക്കുറിച്ച് ലഭിക്കുന്ന അറിവുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ എന്നിട്ട് അവർ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പഠിക്കുക അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും അവർ ധിക്കാരികളായി തുറന്നു ദൈവനിഷേധികളായി മാറി പ്രവാചകന്മാരെ ധിക്കരിച്ചു ഏകദൈവ ആരാധനയെ അവർ തള്ളിക്കളഞ്ഞു ബഹുദൈവാരാധനയും അന്ധവിശ്വാസങ്ങളും അക്രമവും അനീതിയും തോന്നിവാസങ്ങളും അധാർമികതയും അവയെല്ലാം കൊണ്ടാണ് ആ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിലൂടെ പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അള്ളാഹു സ്ഫഹാനോ താല പറയുന്നത് എന്നിട്ട് അള്ളാഹു ഉസ്ബാനോ താല ഒരു താക്കീത് കൂടി നൽകുകയാണ് എന്താണ് ആ താക്കീത് കാനൂഹും അശദ്ദമിൻഹും കുവത്തൻ അവർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു എന്ന് പറഞ്ഞ വിസലിസ്ലമയോട് നീ ജൽപ്പിക്കുന്നത് ശരിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാ അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും നിന്നെ ഞങ്ങൾ കൊന്നുകളയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞങ്ങൾക്കാണ് ആൾബലമുള്ളത് ഞങ്ങൾക്കാണ് കുറേ സന്താനങ്ങളുള്ളത് ഞങ്ങൾക്കാണ് സ്വത്തുക്കൾ ഉള്ളത് ഞങ്ങൾക്കാണ് അധികാരമുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകനെയും അനുയായികളെയും ഏറെ പ്രയാസപ്പെടുത്തിയ മക്കയിലെ മക്കയിലാളുകൾ പക്ഷേ അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു നിങ്ങളെക്കാൾ എത്രയോ പവർഫുള്ളായിട്ടുള്ള ശരീരം കൊണ്ടും ശക്തന്മാരായിട്ടുള്ള സൈന്യങ്ങളെ കൊണ്ടും ശക്തന്മാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കാനൂഹും അഷദ് ദിനും കുവ്വത്തൻ നല്ല ശാരീരികമായ ശക്തിയുള്ള ആളുകൾ ആസാർ ഫിൽ ആറു ഭൂമിയിൽ ഏറെ ആസാറുകളുള്ളവർ അസർ എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് ആസാർ അതിൻ്റെ ജം ആണ് അസാറ യുസീറു ഇസാറ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അടയാളങ്ങൾ സ്ഥാപിക്കലാണ് അത് വലിയ കാർഷിക തോട്ടങ്ങളുണ്ടാക്കിക്കൊണ്ട് വലിയ വലിയ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും മറ്റും തോട്ടങ്ങൾ വമ്പിച്ച രൂപത്തിലുള്ള കൃഷി അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പർവ്വതങ്ങളും മറ്റും തുറന്നുകൊണ്ടുള്ള വലിയ വലിയ വീടുകൾ കെട്ടിടങ്ങൾ സ്തൂപങ്ങൾ എല്ലാം അതുകൊണ്ടാണ് അല്ല മൈബിനു കസീർ റഹിമഉല്ല രേഖപ്പെടുത്തിയത് വ ആസാർഫിൽ അറുദ് എന്നതിന് അദ്ദേഹം പറഞ്ഞു അസർ ഉഫിൽ അർദ്ദി അവർ ഭൂമിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കി മിനൽ ബിനായാത്തി കെട്ടിടങ്ങൾ വൽ ആലിമി വലിയ വലിയ അടയാളങ്ങൾ വ ദിയാറാത്ത് വലിയ വലിയ വീടുകൾ വീടുകൾ സ്തൂപങ്ങൾ അടയാളങ്ങൾ കെട്ടിടങ്ങൾ മാല യക്തിർ അലഹി ഹൗല പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ആളുകൾക്ക് മുഷ്രിക്കുകൾക്ക് കുഫ്ബാറുകൾക്ക് ഇതേപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സൂറത്തുൽ ഹക്കാഫിലെ ഇരുപത്തിയാറാമത്തെ ആയിത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല പറഞ്ഞതുപോലെ വലക്കത് മക്കന്നാഘും ഫീമ ഇം മക്കൻ നാക്കും ഫി നിങ്ങൾക്ക് നൽകാത്ത അത്രയും സൗകര്യങ്ങൾ പൂർവികരായ ആ സമൂഹത്തിന് നാം നൽകിയിട്ടുണ്ട് സൂറത്തൂർ റൂമിലെ ഒമ്പതാമത്തായത്തിൽ അള്ളാഹു സ്ബ്ബാനുത്തല പറഞ്ഞു വ വ അസാറുൽ അവർ ഭൂമിയെ ഉഴുതു മറയ്ക്കുകയും ഇവർക്കെല്ലാം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തോട്ടങ്ങളും കൃഷികളും സംവിധാനങ്ങളും കെട്ടിടങ്ങളും എല്ലാം അവർക്കുണ്ടാവുകയും ഭൂമിയിൽ ആ നിലക്ക് അവർ അടയാളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ ഭൂമിയിൽ ഏറെ അടയാളങ്ങളുണ്ടാക്കിയ തങ്ങളുടെ ശക്തിയുടെ അടയാളമായി വലിയ വലിയ കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ അവരും ഇതേപോലെ പ്രവാചകന്മാരോട് ധിക്കാരം പറഞ്ഞവരാണ് നമുക്കറിയാം ഫിറാനിൻ്റെ ചരിത്രം തന്നെ ഫിറാനിൻ്റെ സൈന്യം കാറൂൻ എന്ന ഒരു വലിയ പണക്കാരൻ അവൻ്റെ സഹായം ഹാമാൻ എന്ന ശക്തനായൊരു മന്ത്രി അവൻ്റെ സഹായം അവരുടെ പേഴ്സണൽ സൈന്യങ്ങൾ അതേപോലെ രാജാവ് എന്നുള്ള നിലക്ക് ഫിറാവിനിൻ്റെ മറ്റു സൈന്യങ്ങൾ വലിയ രാജാധികാരം എല്ലാ സംവിധാനങ്ങളും ഫിറൗനുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ പിരമിഡുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഫിറാനിൻ്റെ പ്രത്യേകത തന്നെ ആ കാലഘട്ടത്തിലെ പ്രത്യേകത തന്നെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അതുകൊണ്ടാണ് ഹാമാനോട് പറഞ്ഞത് എനിക്ക് ഒരു കെട്ടിടമുണ്ടാക്കിത്തരണം മൂസാലി സ്വലാത്തു വസ്സലാം പറയുന്ന അള്ളാഹു ആകാശത്തുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന വലിയ സ്തൂപങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ടാക്കുന്നവരായിരുന്നു അവർ പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി മൂസാലി സ്വലാത്തു വസ്സലാമയെ കൊന്നുകളയാൻ തീരുമാനിച്ചു നടന്നില്ല വനു ഇസ്രായേലരെ പീഡിപ്പിക്കാൻ വിചാരിച്ചു നടന്നില്ല അള്ളാഹു ഉസ്മാനുത്തല ഫിറൌനിനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത് ഫ അഹദാഹു ബി ദുനോ അവരുടെ പാപം കാരണത്താൽ അള്ളാഹ് ഉസ്മാനുത്തല അവരെ പിടികൂടി ആദ്യ സമൂഹ സമുദായങ്ങളെ പിടികൂടി നൂഹ് നബിയുടെ ജനതയെ പിടികൂടി എല്ലാവരെയും അള്ളാഹു ഉസ്മാനുത്തല പിടികൂടും ഏത് കാലഘട്ടത്തിലും അത് സംഭവിക്കും എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ആധുനിക കാലഘട്ടം നമുക്കറിയാം വമ്പിച്ചതായ പുരോഗതി പൂർവ്വകാലത്തെ അപേക്ഷിച്ച് നമുക്കുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ ഒരു നിർവാഹവുമില്ല എന്ന് കോവിഡ് നയൻറ്റീനും കൊറോണയുമെല്ലാം തെളിയിച്ചു കഴിഞ്ഞു എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായിട്ടും മനുഷ്യൻ അമ്പേ പരാജയപ്പെട്ടു പോയി നിസ്സാരമായ വൈറസിൻ്റെ മുന്നിൽ വരെ അപ്പോൾ അത്രയേ ഉള്ളൂ അള്ളാഹുസ്ഫാൻ ഒത്താലൊക്കെ മനുഷ്യനെ പിടികൂടുക എന്നത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ളതാണ് അഹങ്കരിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ലാഹുബിദുനുബിഹിം അവരുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹ് ഉസ്മാനൊത്തല അവരെ പിടികൂടി വൊമാ ഖാൻ അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കും ഉണ്ടാവുകയില്ല വമാ ഖാൻ അലഹു അവർക്കള്ളാഹുവിൽ നിന്ന് അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ആരുണ്ടാവുകയില്ല മിൻ വാഖിൻ ഒരു സംരക്ഷകനും ഉണ്ടായില്ല ഒരു സൈന്യവും സംരക്ഷിക്കില്ല അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരും സഹായിച്ചില്ല അക്ഷരാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ നിസ്സഹായരായി തീർന്നു അബ്ദുറഹ്മാൻബ് നാസുറു സഅലി റഹിമഹുല്ല അവലം യുഫില്ലാർദ് അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എന്നതിന് അദ്ദേഹം നൽകിയ തഫ്സീറിൽ കാണാം ഐ ബി കുലൂബിഹിം വ അബ്ദാനിഹിം അവരുടെ സഞ്ചാരം എന്നത് ശരീരം കൊണ്ട് മാത്രമല്ല മറച്ചു ബി കുലൂബിഹിം ഹൃദയം കൊണ്ടുള്ള സഞ്ചാരം വ അബ്ദാനിഹിം അതേപോലെ ശരീരം കൊണ്ടുള്ള സഞ്ചാരവും സിഅറോ നോറെ സിയറു ആർ ഒ എന്തിനാണ് ഈ യാത്ര വെറുതെ ആനന്ദിക്കാനും ആഹ്ലാദിക്കാനുമല്ല മറിച്ച് സിയറു ഒ നവ്വിൻ വാഴ്തിബാരിൻ കാര്യങ്ങൾ നോക്കിക്കാണാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും വത്തഫക്കുരിൻ ഫിൽ ആ ആസാറുകളെക്കുറിച്ച് ചിന്തിക്കാൻ പൂർവികരായ ആളുകൾ വിട്ടേച്ച് പോയ ആസാറുകൾ അവരുടെ ജീവിത അനുഭവങ്ങൾ അവരുടെ ജീവിത പാഠങ്ങൾ ആ പാഠങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും

ശരിയായത് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതുണ്ടാകുവാൻ വേണ്ടിയാണ് ഇത്തരം യാത്രകൾ എന്ന് അള്ളാഹു സുബാനു തല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിക്കുവാൻ അള്ളാഹു സുബാനു തല മാനവ സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സ്ഫാനു തല പറഞ്ഞു അപ്രകാരം അവർ പിടികൂടപ്പെടാനും നശിപ്പിക്കപ്പെടാനും വമ്പിച്ചതായ സൗകര്യങ്ങളുണ്ടായിട്ടും അവർ തോറ്റുപോകുവാനുമുള്ള കാരണമെന്താണ് റാലിക്ക അത് ബിഅന്നും അവർ ആയിരുന്നു കാനത്ത് തെറ്റീഹിം അവർക്ക് വന്നെത്തിയിരുന്നു അനത്ത് തെറ്റീഹിം അവർക്ക് വന്നെത്തിക്കൊണ്ടിരുന്നു ആര് റുസുലുഹും അവരുടെ റസൂലുകൾ റസൂലിൻ്റെ ജമാ റസൂൽ റുസുലുഹും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുകൾ അവർക്ക് വന്നുകൊണ്ടേയിരുന്നു വെറും കയ്യോടെയല്ല ിൽ ബയ്യനാത്തി വ്യക്തമായ തെളിവുകളും കൊണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ് ബയ്യനാത്ത് അതിൻ്റെ ജമാ ആണ് ബിൽ ബയ്യനാത്ത് കാര്യങ്ങളെ വ്യക്തമാക്കുന്ന വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ റസൂലുകൾ അവരിലേക്ക് ചെന്നിരുന്നു അപ്പോൾ അവരെന്താ ചെയ്തത് ഫക്കഫു അവർ സത്യനിഷേധം കാണിച്ചു കഫറ സത്യനിഷേധം കാണിക്കുക ഫഖഫറു അവർ സത്യനിഷേധം കാണിച്ചു പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞു ഫ അഹദ അപ്പോൾ അള്ളാഹു സുബാനോ തല അവരെ പിടികൂടി അഹദയു പറഞ്ഞാൽ പിടികൂടുക ശിക്ഷിക്കുക ഫാഹ് അള്ളാഹു സുബാനോ തല അവരെ പിടികൂടി ഇന്നഹു തീർച്ചയായും അള്ളാഹു സുബാനു തല കവിയുൻ ശക്തനാണ് അള്ളാഹു ശക്തിയുള്ളവനാണ് കവിയുൻ ശക്തനാണ് ഷതീദുൽ എക്കാബ് എന്ന് പറഞ്ഞാൽ കഠിനമായി എക്കാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക ഷദീദുൽ എക്കാബ് കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു അള്ളാഹ് ഉസ്മാൻ താല കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു അപ്പോൾ ഇത് ഈ ഉമ്മത്തിലെ സത്യനിഷേധികൾക്കുള്ള താക്കീതാണ് പൂർവികരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അതേപോലെ നാശം നിങ്ങളുടെയും സമീപത്ത് തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുക ലൂഹ്നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ടതുപോലെ ഫിറൌൻ നശിപ്പിക്കപ്പെട്ടതുപോലെ ആദ്യ സമൂഹ ഗോത്രങ്ങൾക്ക് നാശമുണ്ടായതുപോലെ ലൂത്ത് നബിയുടെ ജനത നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടും കാരണം എന്താണ് ആ സമൂഹമെല്ലാം നശിപ്പിക്കപ്പെടാനും ശിക്ഷിക്കപ്പെടാനും ഉണ്ടായിരുന്ന കാരണം അത് കബി അന്നഹും തീർച്ചയായും അവർ കാന തീഹിം അവർക്ക് വന്നുകൊണ്ടിരുന്ന റുസുലുഹും അവരുടെ പ്രവാചകന്മാർ ബിൽ ബിൽബയ്യനാഥ് വ്യക്തമായ തെളിവുകളുമായി ദൃഷ്ടാന്തങ്ങളുമായി മൂസാലിസ്വലാത്തു വസ്സലാം നിലത്തിട്ടാൽ പാമ്പാവുന്ന വടി കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ പ്രകാശമുണ്ടാകുന്ന മറ്റൊരടയാളവും അതിനു പുറമേ മൊത്തത്തിൽ ഒമ്പതോളം അടയാളങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ പക്ഷേ ഫിറൌൻ അത് അംഗീകരിച്ചില്ല സാലിഹ് സാലിഹലി സ്വലാത്തു വസ്സലാം വ്യക്തമായ അടയാളവും കൊണ്ടുവന്നു ഒട്ടകം പക്ഷെ അവരത് അംഗീകരിച്ചില്ല എല്ലാ പ്രവാചകന്മാർക്കും അവരവരുടെ കാലഘട്ടങ്ങളിൽ നിശ്ചിതമായ ചില അടയാളങ്ങൾ അള്ളാഹു ഹുസ്ബാനോത്തല നൽകി വേദഗ്രന്ഥങ്ങൾ നൽകി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലമയുടെ ഏറ്റവും വലിയ മൊഴിതത്ത് പരിശുദ്ധ കുറാനാണ് എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ അതുല്യമായ ഒരു വേദഗ്രന്ഥം കൊണ്ടുവരുന്നു അതോടൊപ്പം വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ജിന്നുകളെയും തത്യമായ ഒരധ്യായം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഒരു വചനം പോലും കൊണ്ടുവരാൻ കഴിയില്ല കാരണം ഒരു വചനം കൊണ്ടുവന്നാൽ രണ്ടാമത്തെ വചനവും കൊണ്ടുവരാം രണ്ട് വചനം കൊണ്ടുവന്നാൽ മൂന്നാമത്തെ വചനവും കൊണ്ടുവരാം ഖുർആാനിലെ വളരെ ചെറിയ അധ്യായം മൂന്ന് വചനം മാത്രമേ ഉള്ളൂ ആ മൂന്ന് വചനം ഉൾക്കൊള്ളുന്ന അത്രയും ചെറിയ ഒരു അധ്യായം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എഴുത്തും വായനയും അറിയാത്തൊരു പ്രവാചകൻ വെല്ലുവിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് അത്ഭുതമാണ് പതിനാലര നൂറ്റാണ്ടായി ആ വെല്ലുവിളി സ്വീകരിക്കപ്പെട്ടിട്ടില്ല മാന്യമായ രൂപത്തിൽ ഇപ്രകാരമുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പൂർവികരായ ആളുകളും ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ അതിനെന്ത് ചെയ്തു തള്ളിക്കളഞ്ഞു തീഹിം റുസുലുഹും വിൽബൈനാത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി പ്രവാചകന്മാർ ചെന്നു ഫക്കഫറു പക്ഷെ അവർ നിഷേധം കാണിച്ചു കളവാക്കി അതേപോലെ നിങ്ങളും ഇപ്പോൾ കളവാക്കുകയാണ് ശ്രദ്ധിക്കുക ഫ അഹതഹുമുള്ള അവരെ അള്ളാഹ് ഉസ്മാനു തല പിടികൂടി ഇന്നഹു കവിയു ഷദീദുൽ ഇഖാബ് അള്ളാഹു ശക്തനാണ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം അതല്ലാതെ ഇനി മറ്റൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല എന്ന ശക്തമായ താക്കീതാണ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ശക്തമായ താക്കീതാണ് ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഉസ്ഹാനഹുവത്ത് ആല നൽകിയിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു വലഖത് അർസൽന മൂസ ബി ആയാത്തിന വസുൽത്താൻ ഇൻ മുബീൻ വലക്കദ് അർസൽന തീർച്ചയായും നാം അയച്ചിരിക്കുന്നു അർസല യുർസുലു ഇർസാലൻ അയക്കുക വലഖത് അർസൽന തീർച്ചയായും നാം അയച്ചിരിക്കുന്നു മൂസ മൂസ അലൈസ്ലാത്തു വസ്സലാമയെ ബി ആയാത്തിന നമ്മുടെ ആയാത്തുകളും കൊണ്ട് ദൃഷ്ടാന്തങ്ങളും കൊണ്ട് വസുൽത്താൻ മുബീൻ വ്യക്തമായ തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഇബിനു കസീർ റഹ്മാ പറഞ്ഞു വ സുൽത്താൻ വൽഹുജ്ജത്ത് അൽ വുർഹാൻ അടയാളവും തെളിവിനുമാണ് പ്രമാണത്തിനും തെളിവിനുമാണ് സുൽത്താൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രാജാക്കന്മാർക്കും സുൽത്താൻ എന്ന് പറയും സല്ലത്ത എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്നാണ് സുൽത്താൻ വന്നിട്ടുള്ളത് ഒന്നിനെ കീഴടക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അസത്യത്തെ വ്യർത്ഥമായതിനെ കീഴടക്കുന്നതാണെന്ത് സത്യം തെളിവുകൾ എന്നും വ്യർത്ഥമായ വാദങ്ങളെ കീഴടക്കും എന്നും തെളിവുകളുടെ പിൻബലത്തോടു കൂടിയുള്ള ശരിയായ അറിവിനാണ് വിജയമുള്ളത് അതാണ് അതിജയിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രമാണങ്ങൾക്ക് സുൽത്താൻ എന്ന് പറയുന്നത് കാരണം പ്രമാണം വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി പോകും ജ അൽ ഹക്കു വസഹക് അൽ ബാതുലു ഇൻ അൽ ബാതുല ഖാന സഹൂക്ക സത്യം വന്നു അസത്യം പരാജയപ്പെട്ടു അസത്യം പരാജയപ്പെട്ടേ മതിയാകും അപ്പോൾ അസത്യത്തെ പരാജയപ്പെടുത്തുന്ന സത്യത്തിൻ്റെ പ്രമാണത്തിനാണ് സുൽത്താൻ എന്ന് പറയുന്നത് മൂസാലി സ്വലാത്തു വസ്സലാമിയെ അള്ളാഹു അയച്ചത് അങ്ങനെയാണ് വലക്കത് അർസൽന മൂസ മൂസാലിസ്വലാത്തു വസ്സലാമിയെ നാം അയച്ചു വലക്കത് അർസൽന ബി ആയാത്തിന നമ്മുടെ ആയാത്തുകളും കൊണ്ട് ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയച്ചു തിസ് അ ആയാത്തിൻ ബിനാത്തിൻ ഒമ്പത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പരിശുദ്ധ കുറാനിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സുൽത്താൻ ഇൻ മുബീൻ വ്യക്തമായ തെളിവുകളും അടയാളവും കൊണ്ട് ഏതാണ് ആ വ്യക്തമായ തെളിവുകളും അടയാളങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതാണ് മൂസാലി സ്വലാത്തു വസ്ലാമിയുടെ കാലഘട്ടത്തിൽ മാജിക്കിന് വലിയ പ്രചാരമായിരുന്നു മാജിക്കിന് വലിയ പ്രചാരമായിരുന്നു അപ്പോൾ ആ മാജിക്കുകളെ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു മാജിക്കാണ് മൂസ മൂസാലി സ്വലാത്തു വസ്സലാമയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറഞ്ഞാൽ അത് മാജിക്കല്ല മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള മുഴിസത്തായിരുന്നു അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും എന്തൊന്നാണോ പ്രകടമായി നിലകൊള്ളുന്നത് അതിനെയും അതിജയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു ഉസ്മാനോ തല നൽകുന്നത് നബി നബിസ്ലാ വസ്ലമക്ക് പരിശുദ്ധ ഊർ നൽകി അക്കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ വലിയ കഴിവ് ഒരു കാലഘട്ടമായിരുന്നു കവിതയിലും സാഹിത്യത്തിലുമൊക്കെ പക്ഷേ പരിശുദ്ധ ഖുറാൻ വന്നതോടുകൂടി അതെല്ലാം അപ്രസക്തമായി പോയി ഖുറാനിൻ്റെ മുമ്പിൽ അതിനൊന്നും നിലനിൽപ്പില്ലാതായിപ്പോയി അപ്പോഴാണത് വലിയ ദൃഷ്ടാന്തമായി തീരുന്നത് ഇതേപോലെയാണ് അക്കാലഘട്ടത്തിൽ മൂസാലി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ സിഹ്റിന് വലിയ പ്രചാരമായിരുന്നു മാജിക്കിന് അങ്ങനെയാണ് ഫിറൌൻ ഒരുപാട് മെജീഷ്യന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടി സാഹിറന്മാരെ വിളിച്ചുകൂട്ടി അവരെല്ലാം അവരുടെ കയറുകളും വടികളും നിലത്തിട്ടു അത് പാമ്പായി തോന്നിപ്പിക്കപ്പെട്ടു പക്ഷേ അത് തോന്നിപ്പിക്കപ്പെടൽ മാത്രമാണ് ശരിക്ക് പാമ്പായിട്ടില്ല പക്ഷേ മൂസ അലി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോൾ അത് കൃത്യമായ ശരിയായ പാമ്പായി മാറി കാരണം അള്ളാഹ് ഉസ്ഫാനോത്തലുക്കൊരു കാര്യത്തോട് ഉണ്ടാവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇന്നമ അമ്രുഹു ഇതാ അറാദുൻ കുൻ അള്ളാഹു ഒരു കാര്യത്തോട് ഉണ്ടാകാൻ പറയേണ്ട താമസമേ ഉള്ളൂ അതുണ്ടാവും അപ്പോൾ അത് ഒറിജിനൽ പാമ്പായിരുന്നു അത് മറ്റുള്ളവയെല്ലാം വിഴുങ്ങിയപ്പോൾ മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് മാജിക്കല്ല ഇത് സിഹറല്ല ഇത് ഒറിജിനലായി നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഫൗൽഖിയ സഹറത്തു സാജിദീൻ ഖാൽവാമെന്ന ബി റബ്ബിൽ ആലമീൻ റബ്ബി മുസവാറുൻ അവരെല്ലാവരും ഒന്നടങ്കം സുജൂതിൽ വീണു അല്ലെങ്കിൽ ഫിറാൻ ആണ് അവരെ വിളിച്ചു കൊണ്ടുവന്നത് ഫിറാവിനിൻ്റെ സൈന്യങ്ങൾ അവിടെ എന്തായാലും അവർ കൊല്ലപ്പെടും പീഡിപ്പിക്കപ്പെടും അത് അവർക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഈ മഹാ അത്ഭുതം കണ്ടപ്പോൾ അവർക്കൊരു നിലക്കും അതിനെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല അത്രക്ക് പ്രകടമായിരുന്നു വ്യക്തമായിരുന്നു അതാണ് സുൽത്താൻ ഇൻ മുബീൻ വ്യക്തമായ സുൽത്താനായിരുന്നു അത് അതുകൊണ്ട് മെജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് സിഹറല്ല അവർ മറ്റെല്ലാറ്റിനെയും ആ സന്ദർഭത്തിൽ മറന്നുപോയി അവർ സുജൂതിൽ വീണ് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ ഞങ്ങളിത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് യാതൊരു ഭയവുമില്ലാതെ അവർ പ്രഖ്യാപിച്ചു അത്രക്ക് പ്രകടമായിരുന്നു ആ ദൃഷ്ടാന്തം പക്ഷേ ഫിറാനും അവൻ്റെ ആളുകളും സൈന്യങ്ങളും വജഹദൂബിഹാ വസ്തയ് കനത്ത് ഹൻഫുസും അവരുടെ നഫ്സിൽ അവരും പറഞ്ഞു എന്ത് ഇത് ഹക്കാണ് പക്ഷേ അഹങ്കാരം കൊണ്ട് കിബറുകൊണ്ട് അവർ അതിനെ നിഷേധിച്ചു കളയുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടെ വ്യക്തമായ സുൽത്താൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു നിലക്കും അള്ളാഹുവിനെതിരിൽ ഋദറു പറയാൻ പറ്റാത്ത വിധമുള്ള ദൃഷ്ടാന്തങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ സുൽത്താൻ ഇൻ മുബീൻ എന്നതിന് ഇമാം ഖത്താദിമല്ല പറഞ്ഞതായി ഇബ്നുജീ ഇബ്നു ജീറു തൊബരി റഹിമ ഉള്ള രേഖപ്പെടുത്തി അയ്യളുദിൻ മുബീൻ വ്യക്തമായ ഒഴുദുർ എന്ന് പറഞ്ഞാൽ അള്ളാഹുസ്ബാനോ തലക്ക് ആ സമൂഹത്തിനെതിരിൽ വ്യക്തമായ ഈ ഒരു ദൃഷ്ടാന്തങ്ങൾ യക്കൂലു വഹു ജജി മുബൈനത്തിൽ അലഹി സ്വലാത്തു വസ്സലാം ക്ഷണിക്കുന്ന ഈ ഒരു കാര്യം ഹക്കാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിരുന്നു മൂസ അലി ഹിസ്ലാത്തു വസ്സലാമയിലൂടെ പ്രകടമായത് അതാണ് ഇവിടെ പറഞ്ഞത് വലക്കത് അർസൽന മൂസാ ബി ആയാത്തിന വ മുബീൻ വ്യക്തമായ അടയാളങ്ങൾ കൊണ്ടും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും മൂസ അലിസ്ലാത്തു വസ്സലാമയെ നാം നിയോഗിക്കുകയുണ്ടായി ആരിലേക്കൊക്കെ ഇല ഫിറാന ഫിറൌനിൻ്റെ അടുക്കലേക്കാണ് അയച്ചത് വ ഹാമാന ഹാമാനിൻ്റെ അടുക്കലേക്ക് ഹാമാൻ എന്ന് പറഞ്ഞാൽ വസീറു ഫിറൗൻ ഫിറാനിൻ്റെ ഏറ്റവും വലിയൊരു മന്ത്രിയായിരുന്നു പ്രത്യേകിച്ച് കെട്ടിടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നു ഹാമാൻ വാറൂൻ കാറൂൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഫിറാനിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണക്കാരനും ഫിറൌനിന് വലിയ സ്വാധീനവും അതേപോലെ തന്നെ സഹായവും എല്ലാം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു കാറൂൻ ഫക്കാലു അവർ മൂന്നുപേരും പറഞ്ഞു ഫിറാനും ഹാമാനും കാറൂനും ഒരുമിച്ച് പറഞ്ഞു സാഹിറുൻ ഖദ്ദാബ് മൂസ അലൈഹി സ്വല്ലാത്തു വസ്സലാം സാഹിറാണ് മറ്റുള്ള മറ്റുള്ളവർ കാണിക്കുന്നത് പോലുള്ള ഒരു മാജിക്ക് മാത്രമാണിത് അതുകൊണ്ട് അദ്ദേഹം ഒരു മെജീഷ്യനാണ് മാരണക്കാരനാണ് സാഹിറാണ് കദ്ദാബുൻ പെരും മൂസ മൂസാലി സ്വല്ലാത്തു വസ്സലാം പറയുന്നത് കളവാണ് അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഈ അത്ഭുതങ്ങൾ അത്ഭുതമല്ല അതൊരു മാജിക്ക് മാത്രമാണ് എന്ന് കാറൂനും ഹാമാനും ഫിറൌനും പറയുകയും ചെയ്തു ഇതാണ് ആയത്തിൽ കാണുന്നത് ഇപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തവുമായി അള്ളാഹു ഉസ്ഫാനുത്തല പ്രവാചകന്മാരെ എല്ലാം മറ്റു നാടുകളിലേക്കും അയച്ചു അവരെല്ലാം നിഷേധിച്ചു മൂസ അല്ലൈവ് സ്വലാത്തു വസ്ലാമയെ ഫിറാവിൻ്റെ അടുക്കിലേക്കും ഹാമാൻ്റെ അടുക്കിലേക്കും കാറൂനിൻ്റെ അടുക്കിലേക്കും അയച്ചു അവരെല്ലാവരും തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ തള്ളിക്കളഞ്ഞു എക്കാലഘട്ടത്തിലും ഇതേപോലെയുള്ള അധികാരികളുണ്ടാകും അവരെയെല്ലാം അള്ളാഹു ഉസ്ഫാനുത്തല പിടികൂടും എന്ന താക്കീതുകളാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹ് ഉസ്ഫാനുത്തല നൽകുന്നത് അതുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ടും അതിസൂക്ഷ്മമായിട്ടുള്ള അവൻ്റെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ടും കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന കൃത്യമായ കൂടി പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട മുഴുവൻ ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ടും അവയെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും ഭക്തി നിർഭരമായൊരു ജീവിതം നാം ഓരോരുത്തരും നയിക്കുക അതിന് അള്ളാഹു ഉസ്ഫാനുത്തല നമുക്ക് തോഫിക്ക് നൽകട്ടെ وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين